പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവരോടും ഒത്തിരിയേറെ നന്ദിയോടെയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത് കഴിഞ്ഞ വർഷം കോർപ്പസ് ക്രിസ്തിയുടെ തിരുനാളിലാണ് അന്നു വേണ്ടുന്ന ആഹാരം എന്ന ദിവ്യകാരുണ്യ വിചിന്തനം ആരംഭിക്കുന്നത് ഇന്ന് ജൂൺ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഒരു കോർപ്പസ് ക്രിസ്തി തിരുനാൾ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഇന്ന് ഈ അന്നു വേണ്ടുന്ന ആഹാരം എന്ന ദിവ്യകാരുണ്യ വിചിന്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കാണുന്നത് പോലെ ഈ ദിവ്യകാരുണ്യ വിചിന്തനങ്ങളുടെ പേര് അന്നു വേണ്ടുന്ന ആഹാരമെന്നായിരുന്നു ഇന്ന് നമുക്ക് അന്നു വേണ്ടുന്ന ആഹാരം വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് കഴിയുന്നില്ല സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴാമത്തെ നമ്പറിൽ പറയുന്നുണ്ട് ഡെയിലി ബ്രഡ് എല്ലാ ദിവസവും അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് എപ്പിയോസിസ് എന്നാണ് ഞങ്ങൾക്ക് സത്താപരിണാമം ലഭിച്ച അപ്പം എല്ലാ ദിവസവും തരണമേ എന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അന്നെന്നു വേണ്ടുന്ന ആഹാരം സത്താപരിണാമം സംഭവിച്ച അപ്പം ഞങ്ങൾക്ക് എല്ലാ ദിവസവും തരണമേ ആ ഒരു പ്രാർത്ഥനയായിരുന്നു ഈശോ നമ്മളോട് ചൊല്ലാനായിട്ട് പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഞങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ബലി വീണ്ടും ആരംഭിക്കട്ടെ അന്നു വേണ്ടുന്ന ആഹാരം വീണ്ടും ഭക്ഷിക്കാനായിട്ട് ഈശോയെ ഹൃദയത്തെ സ്വീകരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഇന്ന് ഈ ദിവ്യകാരുണ്യ വിചിന്തനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി പറയുകയാണ് ഇത് കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് ഇതിലെ ആശയങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ വിശുദ്ധ കുർബാനയെ പരിചയപ്പെടുത്താനായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോടൊപ്പം പരിശ്രമിച്ചു ഇതിന് പ്രോത്സാഹനം നൽകിയ ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ ബഹുമാനപ്പെട്ട പ്രൌഷാളച്ഛനെയും കൗൺസിലേഴ്സിനെയും അതുപോലെ ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ സഹവൈദികരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ് ഈ കാലയളവിൽ മുഴുവൻ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട എൽ വിസ് കോച്ചേരി അച്ഛനും നിതിൻ ചെറുപുഷ്പം അച്ഛനുമാണ് ഇവർ രണ്ടുപേരും എടുത്ത ത്യാഗങ്ങൾ സഹിച്ച വേദനകൾ നന്ദിയോടെ ഓർക്കുകയാണ് അവരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇത് പങ്കുവയ്ക്കാനായിട്ട് പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാനായിട്ട് ഒത്തിരി പേർ അധ്വാനിച്ചിരുന്നു അവരെയെല്ലാം ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ് ഏവർക്കും ദിവ്യകാരുണ്യ ഈശോയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ സമർത്ഥമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ കുർബാന വീണ്ടും ആരംഭിക്കാനായിട്ട് ദൈവം അനുവദിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ